കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സുധാകരൻ മികച്ച നേതാവാണ്, വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം. കോൺഗ്രസ് ക്ഷീണിച്ചുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. സുധാകരൻ നല്ല ഒരു നേതാവല്ലേ, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇതിനു വേണ്ടി സമർപ്പിച്ചതല്ലേ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നതിന് ആരെങ്കിലും എതിർക്കുമോ? എനിക്ക് അദ്ദേഹത്തെ ഒക്കെ നല്ല സ്ഥാനത്ത് വിനിയോഗിക്കണം, അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വേണ്ട വിധത്തിൽ തൃപ്തികരമായി വിനിയോഗിക്കണം എന്നുള്ള അഭിപ്രായമാണ്. ഒരുമിച്ച് എല്ലാവരും കൂടി ഒരു പോകുന്ന അന്തരീക്ഷം ഉണ്ടാകണം, ഒരുമിച്ച് നിന്ന് പ്രശ്നങ്ങളെ നേരിടാൻ കഴിയണം, ഒറ്റ നാവോടുകൂടി ഒരു ശബ്ദത്തോടുകൂടി ഈ പാർട്ടിയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നടക്കണം, നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് ആ ജനങ്ങൾക്ക് ഉള്ള പ്രയാസം അത് അധികാരി വർഗത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ കഴിയണം. വിശദാംശങ്ങൾ സ്റ്റാലിൻ ജോർജ് നൽകും. സ്റ്റാലിൻ, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒറ്റപ്പെട്ടതായി കാണാൻ കഴിയില്ല. നേതൃത്വത്തിന്റെ പല ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ തിരുവഞ്ചൂർ കെ സുധാകരനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു നേതൃമാറ്റത്തെ കുറിച്ചൊക്കെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ടോ? വിജി, ഇതിൽ പ്രധാനമായും കാണേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ ഇനി എങ്ങനെ ഈ ഒരു തിരിച്ചടിയിൽ നിന്ന് കരകയറാം എന്നുള്ള ഒരു കൂട്ടായ ആലോചനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവഞ്ചൂർ പറഞ്ഞ ഒരു വാക്കിനെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പാർട്ടിക്ക് ഒരു നാവും ഒരു ശബ്ദവും ഉണ്ടാവണം. പാർട്ടി വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് പാർട്ടിയുടെ പേരിൽ വരുന്ന ശബ്ദം ഒറ്റ ശബ്ദമായി പുറത്തു വരണം എന്നുള്ള ഒരു അഭിപ്രായമാണ് തിരുവഞ്ചൂർ പറയുന്നത്. അതിനർത്ഥം സുധാകരനെ പോലുള്ള ഒരു മികച്ച നേതാവിന് മാത്രമേ ആ രീതിയിൽ ഒരു പാർട്ടി തലപ്പത്തേക്ക് വന്നാൽ മാത്രമേ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള ഒരു അഭിപ്രായമാണ് പരോക്ഷമായിട്ടാണെങ്കിലും അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിനർത്ഥമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോഴുള്ള നേതൃനിരയെ പൂർണ്ണമായി മാറ്റണമെന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമല്ല തനിക്കുള്ളത്, അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എങ്കിൽ പോലും പാർട്ടിക്ക് ഒരു ശബ്ദവും ഒരു നാവുമാണ് ഉണ്ടാവേണ്ടത്. പാർട്ടി ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനുള്ള ഒരു കഴിവുള്ള ആൾ തന്നെ അത് പാർട്ടിയുടെ മുൻപന്തിയിലേക്ക് വരണം. കെ സുധാകരനെ പോലുള്ള ആളുകൾ ആ രീതിയിൽ വരണം എന്നുള്ള ഒരു അഭിപ്രായം തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം വളരെ ഒരു ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്റെ മാറ്റത്തെക്കുറിച്ചും വ്യക്തമായ ചില സൂചനകൾ എ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഒരു നേതൃമാറ്റം ആവശ്യമാണ് ഈ രീതിയിൽ. അതായത് ഒരു വലിയ ചർച്ച നടത്തി മുന്നോട്ട് പോയാൽ അതൊരിക്കലും ഒരു ഫലവത്തായ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല. അതുകൊണ്ട് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ട ഒരു തീരുമാനം നടപ്പാക്കുക എന്നുള്ള ഒരു അഭിപ്രായമാണ് എ ഗ്രൂപ്പിന്റേതായി പുറത്തു വരുന്നത്. അതായത് നേതൃസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി ഒരു അലംഭാവം, ഒരു നേതൃമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അലംഭാവം വെച്ച് പുലർത്തരുത് എന്നൊരു അഭിപ്രായമാണ് തിരുവനന്തപുരം.